താനൂർ ബോട്ട് അപകടം നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ താനൂർ ബോട്ട് അപകടത്തിൽ തുറമുഖ മന്ത്രിയുടെ ഓഫീസിന് എതിരായിട്ട് അതിൻ്റെ CPO മാരിടൈം CEO മൊഴി നൽകിയത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു. പക്ഷേ അത് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരിന്, പുരോഗമന സർക്കാരിന് സഹിച്ചില്ല. കാരണം മന്ത്രിയുടെ ഓഫീസിനെതിരെ മൊഴി പറയാൻ ഒരു CEO ഉണ്ടെങ്കിൽ പിന്നെ അയാൾ എന്തിനവിടെ ഇരിക്കണം? അയാളെ കസേര തെറിപ്പിച്ചു. അതാണ് മാരിടൈം CEO മാറ്റി. താനൂർ ബോട്ടപടവുമായി ബന്ധപ്പെട്ട് തുറമുഖ മന്ത്രിയുടെ ഓഫീസിനെതിരെ മൊഴി നൽകിയ മാരിടൈം ബോർഡ് CEO കസേര തെറിച്ചു. തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ കേരള മാരിടൈം ബോർഡ് CEO TP സലീം കുമാറിനെയാണ് തൽസ്ഥാനത്തു നിന്നും നീക്കിയിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ ബോട്ടിനെ ലൈസൻസ് കിട്ടാൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചെന്ന് ക്രൈംബ്രാഞ്ചിന് TP സലീംകുമാർ നൽകിയ മൊഴിയും പുറത്തു വന്നു. താനൂർ ബോട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പോലീസ് സംഘത്തിന് മുന്നിലാണ് മാരിടൈം CEO മൊഴി നൽകിയത്. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മിച്ച അറ്റ്ലാന്റിസ് ബോട്ടിന് അനുമതി കിട്ടാൻ മന്ത്രി മുഹമ്മദ് ദേവർകോവിലിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അൻവർ സാദത്ത് വിളിച്ചെന്നായിരുന്നു TP സലീംകുമാറിന്റെ മൊഴി. മാത്രമല്ല, മത്സ്യബന്ധന ബോട്ടായി രൂപകൽപ്പന ചെയ്ത അറ്റ്ലാന്റിസ് എന്ന ആ ബോട്ട് ടൂറിസം ആവശ്യത്തിലേക്ക് മാറ്റുകയായിരുന്നെന്ന് അറിഞ്ഞിരുന്നില്ല എന്നും CEO ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരുന്നു. അപകടത്തിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ഭരണ നേതൃത്വം ശ്രമിക്കുന്നെന്ന ആരോപണത്തിനിടയിലാണ് മാരിടൈം CEO മൊഴി തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് തിരിച്ചടിയായത്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനായ സലീംകുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി സർക്കാർ ഉത്തരവിറക്കിയത്. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലായിരുന്നു ഇദ്ദേഹം നേരത്തെ കേരളത്തിലേക്ക് എത്തിയത്. മാരിടൈം CEO ആയി പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷൈൻ എ ഹക്കിനെ നിയമിക്കുകയും ചെയ്തു. മാരിടൈം ബോർഡും സർക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതടക്കം ഭരണ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നിയമനമെന്നാണ് ഈ പറയപ്പെടുന്നത്. എന്നാൽ താനൂരിൽ 22 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം വരുത്തിയ ബോട്ടിൽ 37 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. 22 പേർക്ക് സഞ്ചരിക്കാൻ ശേഷിയുള്ള ബോട്ടിലാണ് 37 പേരെ കയറ്റിയത്. ആളുകളെ അശാസ്ത്രീയമായി കുത്തി നിറച്ചതാണ് അപകട കാരണമെന്ന് നേരത്തെ പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ബോട്ടിന്റെ ഡക്കിൽ പോലും ആളുകളെ കയറ്റി ഇരുത്തിയിരുന്നു എന്നാണ്, അങ്ങനെയാണ് സർവീസ് നടത്തിയിരുന്നത്. ഡ്രൈവർക്ക് ലൈസൻസും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് വൻ ദുരന്തത്തിന് കാരണമെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബോട്ടുടമയ്ക്ക് നിയമലംഘനങ്ങൾക്ക് സർക്കാർ തലത്തിൽ സഹായം ലഭിച്ചിരുന്നു. ബോട്ടിന് രജിസ്ട്രേഷൻ ലഭിക്കാൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവഗോവിലിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇടപെട്ടിരുന്നു. ഈ വിവരം പോലീസിന് മൊഴി നൽകിയ മാരിടൈം ബോർഡ് CEO ഇപ്പോൾ മാറ്റിയത്. അറ്റ്ലാന്റിക് ബോട്ടിന്റെ രജിസ്ട്രേഷൻ അപേക്ഷ പരിഗണിക്കാൻ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CP അൻവർ ദാസ് ഇടപെട്ടു എന്നായിരുന്നു CEO മൊഴി. വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും നടപടികൾ വേഗത്തിലാക്കണമെന്നും മറ്റുമായിരുന്നു അൻവർ സാദത്തിന്റെ ആവശ്യം. എന്നാൽ നിയമപരമായി തന്നെ ഇത് നടപ്പാക്കുമെന്നതിനാൽ ആവശ്യം പരിഗണിച്ചല്ല, അല്ലാതെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നീങ്ങിയെന്നും CEO പറയുന്നുണ്ട്. എന്തായാലും താനൂർ അപകടത്തിൽ മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാത്തതിൽ അന്വേഷണം ആക്ഷേപവും ഉയർന്നിരുന്നു. എന്തായാലും ഈ ഇത്രയൊക്കെ അപകടം നടന്നിട്ടും മന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിരുന്നില്ല. അവിടെയാണ് നമ്മുടെ ഈ പുരോഗമന സർക്കാരിൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ 22 പേർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വെള്ളത്തിൽ ശ്വാസം മുട്ടി മരിച്ചുവെങ്കിൽ ആ മരിച്ചതിൻ്റെ കൊലപാതകങ്ങളാണ് ഇവിടുത്തെ ഗവൺമെൻറ്. കാരണം ഒരു ബോട്ടിന് അനുമതിയില്ല, ലൈസൻസ് ഇല്ലാത്ത ഒരു ഡ്രൈവർ അതിനകത്ത് ഓടിച്ചിരുന്നു. മാത്രമല്ല അത് മത്സ്യബന്ധനത്തിലുള്ള ബോട്ടായിരുന്നു. അതിനെ മന്ത്രിയുടെ വേണ്ടപ്പെട്ടവനായതുകൊണ്ടും പാർട്ടിക്കാരനായതുകൊണ്ടും യാതൊരു ലൈസൻസോ ഏതൊരു ഒന്നുമില്ലാതെ നിയമപരമായ ഒരു സാധുതയും ഇല്ലാതെ ബോട്ടിനെ വെള്ളത്തിലിറക്കി പിന്നെ ആൾക്കാരെ കയറ്റി, അത് കയറ്റുന്നതിനേക്കാളും അധികം ആൾക്കാരെ കയറ്റി കുത്തിക്കയറ്റി ഡക്കിൽ പോലും ആൾക്കാരെ ഇരുത്തി യാത്ര ചെയ്യിച്ചിട്ട് അവരെ ഇത്രയും പേര് വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോൾ കൊലപാതകി എന്ന് പറയുന്നത് ഈ സർക്കാർ തന്നെയാണ്, ഈ ഈ മന്ത്രി തന്നെയാണ്, മന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. പക്ഷേ ആ മന്ത്രിയുടെ ഓഫീസിനെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് ഇവിടുത്തെ എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കും, എപ്പോഴും ജനങ്ങളോടൊപ്പം കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ പൊയ്മുഖം നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.